ചിത്രനേരം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊച്ചിൻ സിംഫണി മ്യൂസിക് ട്രൂപ്പിലെ അതുല്യ കലാപ്രതിഭകളെയാണ്. സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല. വളരെ സുഖദമായ, മനസ്സിന് അത്യന്തം ശീതളിമ നൽകുന്ന ഒരു വൈകാരിക തലം ആണ് എപ്പോഴും സംഗീതം സൃഷ്ടിക്കാറുള്ളത്. ഞങ്ങൾ ഇവിടെ പെരുമ്പാവൂരിനടുത്ത് കൂവപ്പടി ഐമുറി മേഖലകളിലുള്ള കുറേയേറെ സംഗീത പ്രേമികൾ ഒത്തുചേർന്ന് ഒരു ട്രൂപ്പ് സജ്ജീകരിക്കുകയും അത് കേരളത്തിലുടനീളം നിരവധി മ്യൂസിക് ഇവൻറ്റുകൾ നടത്തി വരികയാണ്. എന്നോടൊപ്പം ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഏറ്റവും മുതിർന്ന അംഗം ശ്രീ ലിൻസൺ ദേവസി ഇഞ്ചക്കൻ. Thank you.
അദ്ദേഹം പെരുമ്പാവൂർ നെടുങ്ങപ്ര സ്വദേശിയാണ്. കൂടാതെ അശമന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഒരേ സമയം ഒന്നിലധികം വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അല്പം ശ്രമകരമായ ഒരു കാര്യമാണ് ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ച്. ഞങ്ങളുടെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൊച്ചിൻ സിംഫണി ഓർക്കസ്ട്രയുടെ ഒരു അമരക്കാരൻ ആണ് എന്നുകൂടി ശ്രീ ഇല്ലിൻസൺ ദേവ സീഞ്ചകലിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഒരേ സമയം ഫ്ലൂട്ട്, ഗിറ്റാറിൽ ബേസും അതുപോലെ തന്നെ പിന്നെ ലീഡ് ഗിറ്റാർ അതുപോലെ അക്വസ്റ്റിക്സ് ഉപകരണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് സാക്സഫോൺ. പിന്നെ അക്കോർഡിയൻ എന്നിത്യാദി 5-6 ഉപകരണങ്ങൾ ഒരേ സമയം വേദിയിൽ അവതരിപ്പിക്കാൻ ശേഷിയുള്ളൊരു സംഗീതജ്ഞനാണ് ശ്രീ ലിൻസൺ ദേവസി ഇഞ്ചക്കൽ എന്നത് വളരെ സന്തോഷപൂർവ്വം പ്രേക്ഷകരെ അറിയിക്കുകയാണ്.
ഇക്കഴിഞ്ഞ കോവിഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് വന്ന മാസങ്ങളിൽ ഞങ്ങൾ പെരുമ്പാവൂരിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഒത്തുചേർന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അജയ്, വി കെ ജി, കൂടാതെ ഗൾഫിൽ ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് ബഹ്റൈൻ പ്രവാസി മലയാളിയായ ശ്രീ മനോജ്, ഇവരുടെ എല്ലാം കൂട്ടായ്മയിൽ എനിക്ക് ഒരു ഗാനം എഴുതാനുള്ള അവസരം കിട്ടി. ആ ഗാനം കോവിഡിനെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു. അത് യൂട്യൂബിൽ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു സംരംഭമായിരുന്നു ഞങ്ങളുടേത്. മറുനാടൻ മണ്ണിലെ മലയാളികൾ എന്നും സൗഹൃദം കാക്കും പ്രവാസികൾ, മറുനാടൻ മണ്ണിലെ മലയാളികൾ എന്നും സൗഹൃദം കാക്കും പ്രവാസികൾ. അതിജീവനത്തിൻ്റെ കവിത രചിച്ചവർ, അതിൽ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ, അതിൽ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ. മറുനാടൻ മണ്ണിലെ മലയാളികൾ എന്നും സൗഹൃദം കാക്കും പ്രവാസികൾ. അതിനെ തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ എൻ്റെ സമീപത്തുള്ള സുഹൃത്തു കൂടിയായ ശ്രീ ലിൻസൺ ദേവസി, ലിൻസൺ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ എൻ്റെ രചനയിൽ പാതിര കുർബാന എന്ന ഒരു ആൽബം കൂടി ഈ കഴിഞ്ഞ ക്രിസ്തുമസിന് യൂട്യൂബിൽ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. ആ ഗാനത്തെക്കുറിച്ച് നമ്മോട് ശ്രീ ലിൻസൺ ദേവസി ഇഞ്ചെങ്കിൽ സംസാരിക്കും. പാതിര കുർബാന എന്ന് പറയുന്ന സംഗീത ആൽബം, അതൊരു വീഡിയോ ആൽബമായിട്ടാണ് പുറത്തിറങ്ങിയത്. ഇപ്പോൾ യേശുദേവൻ്റെ ജനനം വളരെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഹരിമാഷാദ് എഴുതുകയും അത് നമ്മൾ ചാരികേശി രാഗത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയത്. ചാരികേശി രാഗത്തിൽ ചിട്ടപ്പെടുത്തി ആ ഗാനം അത്യാവശ്യം നല്ല അഭിപ്രായം നേടുകയും ചെയ്തൊരു സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല ഗാനങ്ങൾ പുറത്തിറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതെ, അടുത്തതായിട്ട് ഈസ്റ്ററിനോടനുബന്ധിച്ച് ഒരു ഗാനത്തിൻ്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. അടുത്ത അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതെ, ഇതേവരെ ഇല്ലാത്തതുപോലെ ഒരു കവാലി സ്റ്റൈലിലാണ് ആ ഗാനം. നമ്മൾ ഇതുവരെ ഇല്ല. അങ്ങനെ തീർച്ചയായിട്ടും ഉത്തരേന്ത്യൻ ശൈലിയിലൊരു ഖവാലിയാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കുരുത്തോല പെരുന്നാൾ മുതൽ ഈസ്റ്റർ വരെയുള്ള ആ ദിവസങ്ങളിലെ ഭാവനാത്മകമായിട്ട് ചിത്രീകരിക്കണമെന്നുമാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പുകൾ മാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കലാരംഗം എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. എൻ്റെ അമ്മ കെ കെ ശാരദക്കുഞ്ഞമ്മ ഒരു സംഗീതാധ്യാപികയാണ്, റിട്ടയർമെൻ്റ് ലൈഫിലാണ്. അമ്മ പഠിച്ച കാലം എന്ന് പറയുമ്പോൾ അമ്മ ഏകദേശം നമ്മുടെ മലയാള ഗാനഗന്ധർവൻ ദാസേട്ടൻ തൃപ്പൂണിത്തുറയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ച ഒരമ്മയാണ് എൻ്റെ അമ്മ, തൃപ്പൂണിത്തുറ ആർ റവി കോളേജ്. അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ സംഗീതാഭിരുചി ആയിരിക്കാം. പക്ഷെ ഞാൻ പാട്ടിൻ്റെ മേഖലയിൽ രചനാരംഗത്താണ് കടന്നു വന്നത്. 1998 മുമ്പ് നമ്മുടെ കൂവപ്പടിയിലെ ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഐമുറിയാകും ശിവപുരി അമരും എന്നൊരു ഗാനം രചിച്ച് അതെൻ്റെ സുഹൃത്തും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനുമായ നന്ദുവാർ കർത്തയിലൂടെയാണ് ആ ഗാനം പുറത്തു വന്നത്. പിന്നീട് ഒന്ന് രണ്ട് ആൽബം, ഹിന്ദു ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയിട്ട് കുറേ ഗാനങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ടായി. അതിലൊരു ഗാനം ഐമുറി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് വേണ്ടി തന്നെ ഒരു ഗാനം ചെയ്തത് പ്രശസ്ത ഗായിക ഗായത്രിയാണ്. ഗായത്രിയുടെ ഗാനത്തിലൂടെയാണ് എനിക്ക് ഒരു ഉയർച്ച വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 98 കാലഘട്ടത്തിൽ ഒരു അയ്യപ്പ ഭക്തിഗാന കാസറ്റിന് വേണ്ടിയിട്ട് ഗാനങ്ങൾ രചിക്കുകയുണ്ടായി. ഞാൻ തന്നെ നിർമ്മാണ പങ്കാളിയായ ഒരു അയ്യപ്പ തൃപ്പാദം എന്നായിരുന്നു അന്ന്. കാസറ്റുകളുടെ കാലമാണ്,
അതിൽ പാടിയത് മൂന്ന് പ്രധാന രണ്ട് പ്രധാന ഗായകരും ഒരു ഗായികയുമായിട്ടുണ്ടായിരുന്നു. അവരിന്ന് മലയാള സിനിമ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് വളരെ ശ്രദ്ധേയരാണ്. ഒരാൾ പ്രിയപ്പെട്ട സുദീപ് കുമാർ, മറ്റൊരു ഗായിക രാജലക്ഷ്മി, മേരെ ആവാസ് ചുനോയിലൂടെ പ്രശസ്തനായ പ്രദീപ് സോമസുന്ദരം, ഇവരുടെ ശബ്ദത്തിലൂടെയാണ് ആ ഗാനങ്ങൾ അന്ന് പുറത്തു വന്നത്. അതിൽ സുദീപ് കുമാറിന് നാന സിനിമ വാരികയുടെ ഗാലപ്പോൾ അവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ഹിന്ദു ഭക്തിഗാന രംഗത്ത് മറ്റൊരു ശ്രമം നടത്തിയത് ഗാനരചന തന്നെയാണ്. തൊടുപുഴ കോളപ്പുറ ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരു ഗാനം രചിച്ചു, കളരിവിളക്ക് എന്നായിരുന്നു ആ ആൽബത്തിൻ്റെ പേര്. അതും നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിച്ച ഒരു സംരംഭമായിരുന്നു. ഞാൻ കലാരംഗത്തേക്ക് വരാനായിട്ട് കൂടുതലും പാട്ടുകൾ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ നല്ല രീതിയിലുള്ളൊരു ശാസ്താമ്പാട്ടുകാരനായിരുന്നു. അച്ഛൻ ചെറുപ്പത്തിൽ വീട്ടിലിരുന്ന് പാടുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ താളമടിച്ച് ഞാനും കൂടെ പാടുമായിരുന്നു. അച്ഛനാണ് ആ അച്ഛൻ്റെ നാവിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ ഞാൻ പാടി അങ്ങനെ പഠിച്ചു. പിന്നെ റേഡിയോയിൽ പാട്ടുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ പാടി. പിന്നെ നാട്ടിലെ ഏത് ഗാനമേളക്കാർ വന്നാലും ആ നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് തന്നെ ആ വേദിയിലേക്ക് കയറ്റൊരു പാട്ടെങ്കിലും പാടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ വളർന്നു. പിന്നെ ഇപ്പോൾ ഒത്തിരി ഗാനങ്ങൾ എനിക്ക് പാടാൻ സാധിച്ചു. മഴമേഘവർണ്ണൻ എന്ന് പറഞ്ഞ ഒരു ഓഡിയോ കാസറ്റ്, നിറദീപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ കാസറ്റ്, പിന്നെ ഇപ്പോൾ പ്രവാസി മലയാളികൾ, പിന്നെ അവസാനമായിട്ട് ലിൻസ മാഷ് സംഗീതം നൽകിയ നമ്മുടെ പാതിരാ കുർബാന, ഇത്രയും ആൽബങ്ങൾ ഞങ്ങൾ ഞാൻ പാടി. പാരിലാകേ തിരുപ്പിറവി ആഘോഷം തുടങ്ങി. ഗബ്രിയേലിൻ ഹീബ്രൂ ഗീതം അലയടിക്കുന്നു. ജെറുസലേമും നനുത്ത മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്നു. പാതിരാ കുർബാനയ്ക്ക പള്ളിമണി മുഴങ്ങി. നസ്രേത്തിലെ ഓമനയാകാൻ മേരിക്കുണ്ടായോ. നിസ്തുല ഭക്തർക്കാശ്രയമായോ ഋണ്ണിമിശിഹായേ. നസ്രേത്തിലെ ഓമനയാകാൻ മേരിക്കുണ്ടായോ. നിസ്തുല ഭക്തർക്കാശ്രയമായോ ഋണ്ണിമിശിഹായേ. ആഗമനത്തിൻ പ്രാർത്ഥന ചൊല്ലി കാത്തിരിക്കുമ്പോ നത്താൾ രാത്രിയിൽ പുനരുത്ഥാനം സ്നേഹപ്പുൽക്കൂട്ടിൽ. സ്നേഹപ്പുൽക്കൂട്ടിൽ പാതിരാ കുർബാനയ്ക്കായി പള്ളിമണി മുഴങ്ങി. പാരിലാകെ തിരുപ്പിറവി ആഘോഷം തുടങ്ങി. ഗബ്രിയേലിൻ ഹീബ്രൂ ഗീതം അലയടിക്കുന്നു. ജെറുസലേമും നനുത്ത മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്നു. പാതിരാ കുർബാനയ്ക്ക പള്ളിമണി. ഇനി ഓണത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൽബം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാനുള്ളത്. എന്താണ് ഒരു സ്വപ്നം, ഇനിയുള്ള ഒരു സ്വപ്നം? ഇതുപോലെയുള്ള ഒന്ന് രണ്ട് ആൽബങ്ങളും കൂടി ചെയ്യണം, നാലാൾ അറിയാവുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. ആൽബം മാത്രം ചെയ്താൽ മതിയോ? ആൽബം മാത്രം പോരാ, ജീവിതത്തിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാകണം എന്നെനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഇവരുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് ആവും. കലാജീവിതം തുടങ്ങുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ്. ചർച്ച് സ്ക്വയർ ആയിരുന്നു നമ്മുടെ മെയിൻ ഏരിയ. പള്ളിയിൽ നമ്മുടെ പല ഫാദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ പരിശീലനത്തിൽ നിന്നാണ് നമ്മളുടെ തുടക്കം. എൻ്റെ ഫാദറൊക്കെ അത്യാവശ്യം പാടുമായിരുന്നു, അമ്മയും ചെറുതായിട്ടൊക്കെ പാടും. ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഇൻസ്ട്രുമെൻറ്റിൽ
പ്രാക്ടീസ് തുടങ്ങി, വായന തുടങ്ങി, ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ഒരു ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ഷൻ ഒരു ഫീൽഡിലേക്ക് വന്നത് തന്നെ ഒരു രണ്ടു മൂന്ന് വർഷമൊക്കെ ആയിട്ടുള്ളൂ. അത് എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നൊന്നും എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഈ ഹരിമാഷൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. ഹരിമാഷൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പാട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവരാണ് പറഞ്ഞത് തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ വന്ന് വന്ന് പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം. അതൊക്കെ പുറത്തേക്ക് വരാനിരിക്കുന്നു. വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് ഇപ്പോൾ ചിത്ര പാടാൻ പോകുന്നുണ്ട്. അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത് തന്നെ പാടും എന്നാണ് അവർ പറഞ്ഞത്. ഓർഗനൈസേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു സക്സസ് ആവട്ടെ. ഞങ്ങളുടെ ഈ സംഗീത കൂട്ടായ്മയുടെ ഒരു അമരക്കാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബിനു ആന്റണി. അദ്ദേഹം പെരുമ്പാവൂരിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങളെ കൂട്ടായ്മയായിട്ട് സഹകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർക്കസ്ട്ര കണ്ടക്ടിങ് നടത്തുന്നതിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെ നമ്മുടെ ബിനുവിനുണ്ട്. ആ അപ്പോൾ ഞാൻ ഈ കലാരംഗത്ത് വരുന്നത് എൻ്റെ വീട്ടിൽ അമ്മ പാടുമായിരുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങളും കലാരംഗത്ത് സജീവമാണ്. പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ ചർച്ച് സ്ക്വയറിലെ ഒരു മെയിൻ മെമ്പറാണ് ഞാൻ, കീബോർഡിസ്റ്റും സിംഗറും കൂടിയാണ്. കൊച്ചിൻ സിംഫണി എന്നൊരു മ്യൂസിക് ബാൻഡ് ഞങ്ങൾ ഏകദേശം ഒരു 10-15 വർഷത്തോളമായിട്ട് കൊച്ചിൻ സിംഫണി എന്ന മ്യൂസിക് ബാൻഡ് ഞങ്ങൾ വളരെ സജീവമായിട്ട് പ്രവർത്തനം തുടരുന്നു. നിരവധി അനവധി സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, വെഡ്ഡിങ് പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്, ഗാനമേള, മെഗാഷോ, നിരവധി ഇവന്റുകൾ ചെയ്തു വരുന്നു. അപ്പോൾ കൊച്ചിൻ സിംഫണിയിലെ അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞല്ലോ. അപ്പൊ നമ്മളൊന്ന് ചിത്രനിര എന്ന ഈ പ്രോഗ്രാം എല്ലാവരും തുടർന്നും കാണുക. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.